അതെ ഇസ്വിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത് എന്താ പാരലോഗ്രാം മെത്തേഡ് ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെക്സ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ പോകുകയാണ്. ഇത് ഇച്ചിരി കൂടി ടഫായിട്ടുള്ള മെത്തേഡാണ്, കോൺസെൻട്രിക് മെത്തേഡ്. പക്ഷേ എക്സാമിന് ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പേ എന്താണ് മനസ്സിലാക്കിയിരിക്കണം. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന വീഡിയോകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ നൈസായിട്ട് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കോൺസെൻട്രിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് അവരാ ക്വസ്റ്റ്യനിൽ മേജർ ആക്സിസ് ഇല്ലെങ്കിൽ മൈനർ ആക്സിസ് എന്നായിരുന്നു ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, അവിടെ മേജർ ആക്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കേണ്ടത് മേജർ ഡയമീറ്ററും അതുപോലെ തന്നെ മൈനർ ആക്സിസ് ആണ് ചോദിക്കുന്നതെങ്കിൽ മൈനർ ഡയമീറ്ററുമായിട്ട് വേണം എന്ത് ചെയ്യാൻ എടുക്കാൻ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് ചോദിക്കുന്നുണ്ടോ അവിടെ ഉറപ്പായിട്ടും ദ ഈ ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങളൊന്ന് നോക്കിയേ ഇതാണോ ഗിവൺ ദ മേജർ ആൻഡ് മൈനർ ആക്സിസ് ആസ് 100 mm ആൻഡ് 16 mm. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വരക്കുന്നത് കോൺസെൻട്രിക് മെത്തേഡ് രണ്ട് സർക്കിൾ വരച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊരു മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററുമായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ആ അളവ് വെച്ചിട്ട് ഞാൻ രണ്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മളെന്ത് ചെയ്യുന്നു, ആദ്യം ഹൊറിസോണ്ടലായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് ചെയിൻ ലൈൻ വരക്കുന്നു, അതിൻ്റെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു 90 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സോറി ചെയിൻ ലൈൻ നമ്മൾ വരച്ചിട്ടു, വെർട്ടിക്കലായിട്ടൊരു ചെയിൻ ലൈനും വരച്ചിട്ടു. അതിനുശേഷം എന്ത് ചെയ്യുക, ഫസ്റ്റ് എപ്പോഴും എടുക്കേണ്ടത് മൈനർ ഡയമീറ്റർ ആയിരിക്കണം. മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ മൈനർ ആക്സിസ്, ഇതിൽ മൈനർ ആക്സിസ് ആയതുകൊണ്ട് നമുക്ക് മൈനർ ആക്സിസ് എന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അത് മൈനർ ഡയമീറ്റർ ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്, 60 അല്ലേ. മേജർ എത്രയാണ്, 100. കാരണം റെസ്പെക്റ്റീവ്ലി എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു എപ്പോഴും വലിയത് മേജറും ചെറുതും മൈനറും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 60 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ നേരെ പകുതി ഡയമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് സർക്കിൾ വരച്ചിരിക്കുന്നു. അതിനുശേഷം സെക്കൻഡ് സർക്കിൾ മേജർ ആക്സിസ് ആയിട്ടുള്ള 100 എടുത്തിട്ട് 100 പകുതി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടാം സർക്കിളും വരച്ചെടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ സർക്കിളിനെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിനെ നമ്മൾ 12 ഡിവൈഡ് ചെയ്യണം. സർക്കിളിനെ നമ്മൾ 12 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ചുറ്റളവ്, അതായത് ഇതൊരു 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ മുതൽ തുടങ്ങി തിരിച്ച് ഇവിടം വരെ എത്തുമ്പോൾ എത്രയാവും, 360 ആവും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ 360 എന്ന് പറയുന്ന വാല്യുവിനെ നമ്മൾ 12 കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. 360 എന്ന് പറയുന്ന വാല്യുവിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ്, 30 എന്ന് പറയുന്നത്, 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, 30 ഡിഗ്രിയാണ്. ഇനി എന്ത് ചെയ്യുക, പ്രൊട്ടാക്ടർ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, 30 മാർക്ക് ചെയ്യുക. 30 മാർക്ക് ചെയ്യുക. ആദ്യം ഫസ്റ്റ് നമ്പർ 30 എടുക്കുന്നു. പ്രൊട്ടാക്ടർ വെച്ചതിന് ശേഷം ഞാൻ ഇതിൽ പ്രൊട്ടാക്ടർ വെച്ച് അളന്നെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരക്കുവാണ്. എന്ത് ചെയ്യുന്നു, അടുത്തത് 60 90 അല്ലേ. 90 കഴിഞ്ഞ് എത്രയാണ്, 120 എടുക്കുന്നു, 150 എടുക്കുന്നു, എന്ത് ചെയ്യുന്നു, 180 വരെ നേരെ ജസ്റ്റ് തിരിച്ച് വെക്കുക. ഇവിടെ 0 എടുത്താൽ വീണ്ടും നമ്മളിവിടെ 30 മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 60 മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എത്രയാണ്, 90. 90 കഴിഞ്ഞിട്ട് വീണ്ടും 120 150, നമുക്ക് അത്രയും കിട്ടും. ഇനി ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചോളുക, ഇതിൻ്റെ നമ്മുടെ സെൻറ്ററിനെ നമ്മൾ ഒ എന്ന് തന്നെ വിളിക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിനെ നമ്മൾ ഒ എന്ന് തന്നെ വിളിക്കുന്നു. ഇനി ചെയ്യുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫേസ് ടു ഫേസ് നിൽക്കുന്ന പോയിൻറ്റുകളെ തമ്മിൽ എന്ത് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം. ഫേസ് ടു ഫേസ് നിൽക്കുന്ന പോയിൻറ്റുകളെ തമ്മിൽ കോണ്ടാക്ട് ചെയ്യണം. നോക്കിയേ, വരക്കുന്നു. ഇവിടെ വരച്ചു, എന്ത് ചെയ്യുന്നു, അങ്ങനെ ഫുള്ളായിട്ട് വരക്കുക. ജസ്റ്റ് പെട്ടെന്ന് വരക്കാൻ വേണ്ടി ഈ രീതിയിലാണ് വരക്കുന്നത്. ഈ രീതിയിൽ വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് P1 എന്ന് ഞാൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ഇത് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. പി ടു, പി ത്രീ, പി ഫോർ, പി ഫൈവ്, പി സിക്സ്, പി സെവൻ, പി എയ്റ്റ്, പി നയൻ, പി ടെൻ, പി ഇലവൻ, പി ട്വൽവ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അകത്ത് കണ്ടോ. അകത്തും നമ്മളിപ്പോൾ ഒറ്റ ലൈൻ വരച്ചതോടുകൂടി അകത്ത സർക്കിൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 12 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആർ ഇത് നേരെ തന്നെ എഴുതാം. ഇവിടെ പി വൺ വന്നേക്കണോട് അതിൻ്റെ നേരെ ആർ വൺ, ആർ വൺ, ആർ ടു, ആർ ത്രീ, ആർ ഫോർ, ആർ ഫൈവ്, ആർ സിക്സ്, ആർ സെവൻ, ആർ എയ്റ്റ്, നയൻ, ടെൻ, ഇലവൺ, ആർ ട്വൽവ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്തു, രണ്ട് സർക്കിളിനെയും നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു, 12 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 360നെ 12 ഡിവൈഡ് ചെയ്തു. 12 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടി. ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി ആയിരുന്നു. ആ 30 ഡിഗ്രി നമ്മൾ പ്രൊട്ടാക്ടർ വെച്ച് അളന്ന് എന്ത് ചെയ്തു, 360 ഡിഗ്രിയും വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, അതിന് പേര് കൊടുത്തു, പി വൺ മുതൽ പി ട്വൽവ് വരെ, അതുപോലെ തന്നെ ആർ വൺ മുതൽ ആർ ട്വൽവ് വരെ പേര് കൊടുത്തു. ഇനി ചെയ്യേണ്ട കാര്യമാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന ഇതിന് നമ്മൾ പി ഫോർ പി ടെൻ എന്ന് പറയുന്ന വാല്യുവിന് അല്ലെങ്കിൽ ആ ലൈനിന് വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന പി ഫോർ പി ടെൻ എന്ന് പറയുന്ന ലൈനിന് പാരലൽ വരക്കാൻ വേണം. വരക്കുന്നത് ഏതിൽ നിന്നൊക്കെയാണെന്നുള്ളത് അവർ നോക്കിക്കൊള്ളുക. പാരലൈൻ വരയ്ക്കേണ്ടത് പി ടു, പി ടുവിൽ നിന്ന് വരക്കണം, അതുപോലെ തന്നെ പി ത്രീയിൽ നിന്ന് വരക്കണം, അതുപോലെ തന്നെ നോക്കിയേ പി ഫൈവിൽ നിന്ന് വരക്കണം, പി സിക്സിൽ നിന്ന് വരക്കണം, പി എയ്റ്റ്, പി നയൻ, പി ഇലവൻ, പി ട്വൽവ്, ഇത്രയും വാല്യൂസിൽ നിന്നും പാരലൈൻ എന്ത് ചെയ്യണം, വരക്കണം. പാരലൈൻ വരക്കേണ്ടത് എങ്ങനെയായിരിക്കണം, വെർട്ടിക്കലായിട്ട് വരക്കണം. വെർട്ടിക്കലായിട്ട് വരക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഞാൻ ഈ വെർട്ടിക്കൽ ലൈനിൽ സ്കെയിൽ വെച്ചതിന് ശേഷം ഒരെണ്ണം മാത്രം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, ബാക്കി ഞാൻ ജസ്റ്റ് വരക്കത്തേ ഉള്ളൂ, കാരണം നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ടാണ്. എന്ത് ചെയ്യുന്നു, ഈ ലൈനിൽ നമ്മൾ ആദ്യം സെറ്റ് സ്കോർ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം അടുത്ത സെറ്റ് സ്കോർ എന്ത് ചെയ്യും, ഇവിടെ വെക്കുന്നു. ഈ സെറ്റ് സ്കോർ എന്ത് ചെയ്യണം, ഈ രണ്ടാമത് വെക്കുന്ന സെറ്റ് സ്കോർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല, പിന്നെ അനങ്ങാൻ പാടില്ല. അതിൻ്റെ മുകളിൽ കിടന്ന് ഇവൻ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് മൂവ് ചെയ്യണം. എവിടം വരെ, പി ത്രീ വരെ മൂവ് ചെയ്യണം. പി ത്രീ വരെ മൂവ് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് താഴത്തേക്ക് ലൈൻ വരക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലൈനിൻ്റെ നീളം ഏകദേശം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ആർ ത്രീ കഴിഞ്ഞ് കടന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതേ ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞൊന്നും ഇനി എന്ത് ചെയ്യണം, ആ ലൈൻ തന്നെ മാറ്റേണ്ട കാര്യമില്ല, മുന്നിലേക്ക് പിന്നിലേക്ക് എടുക്കുക. എവിടെ വരക്കാം നമുക്ക്, പി ടുവിൽ നിന്ന് വരക്കാം. പി ടു എവിടെയാണ്, ഏകദേശം ഒരു ആർ ടു കഴിഞ്ഞ് കുറച്ച് നീക്കണം, താഴത്തോട്ട് നീട്ടി വരക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാനിവിടെ സെറ്റ് സ്കോർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മുന്നിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് വരക്കും, ദേ പി ഫൈവ്, പി ഫൈവിൽ നിന്ന് തുടങ്ങി ഞാൻ താഴത്തേക്ക് വരക്കുന്നു. എവിടം വരെ വരക്കണം, ആർ ഫൈവ് വരെ കഴിഞ്ഞ് നിൽക്കണം കുറച്ചുകൂടി കേട്ടോ. പക്ഷെ മുന്നിലോട്ട് തള്ളുന്നു, ഇവിടെ നിന്ന് ഞാൻ താഴത്തേക്ക് വരക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം സെറ്റ് സ്ക്വയർ ഞാൻ പി ഫോർ പി ടെൻ എന്ന് പറയുന്ന ലൈനിൽ വെച്ചു, വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന ലൈനിൽ വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, അടുത്ത സെറ്റ് സ്കോർ മുകളിൽ വെച്ച് പാരലൈൻ വരക്കുന്നത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. എന്ത് ചെയ്തു, പുറകിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു അല്ലേ, മറ്റേ മുകളിലത്തെ സെറ്റ് സ്കോർ അനങ്ങാണ്ട് പുറകിലേക്ക് മൂവ് ചെയ്യിച്ചു. എവിടെ നിന്ന് കിട്ടി, പി ത്രീയിൽ നിന്ന് ലൈൻ കിട്ടി. അതുപോലെ തന്നെ സെയിം മോഡലിൽ തന്നെ എന്ത് ചെയ്യുന്നു, പുറകിലോട്ട് എടുത്ത് ഇങ്ങോട്ട് വരച്ചു അല്ലേ, പി ടുവിൽ നിന്നും വരച്ചു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇത് കണ്ടോ, ഈ ലൈനുകളെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട് താഴത്തേക്ക്. വരക്കുമ്പോൾ ഒരു കാരണവശാലും പി ഫൈവിൽ നിന്ന് ക്രോസ് ചെയ്ത് പോയില്ല കേട്ടോ, ആർ ഫൈവിൽ നിന്ന് ക്രോസ് ചെയ്ത് പോയില്ല, അതുപോലെ ആർ ത്രീയിൽ നിന്നും ക്രോസ് ചെയ്ത് പോകുന്നില്ല അല്ലേ. അങ്ങനെ ഓരോ വാല്യൂസിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, താഴത്തേക്ക് ഒരുപാട് നീട്ടി നീട്ടി എടുത്തിട്ടില്ല. കാരണം എന്താണ്, ഇത് നീട്ടി എടുക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ വരച്ച് വരുമ്പോൾ ഇത് നമ്മൾ തുടച്ച് കളയേണ്ടി വരും, തുടച്ച് കളയുമ്പോൾ വൃത്തികേടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും എന്ത് ചെയ്യാൻ മതി, എടുത്താൽ മതി. ഇനി ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേട്ടോ, പി സിക്സ് കഴിഞ്ഞു, പി എയ്റ്റ് ഉണ്ട്, പി നയൻ ഉണ്ട്, പി ടെൻ ഉണ്ട്, അതുപോലെ തന്നെ പി ഇലവൺ ഉണ്ട്, പി ട്വൽവ് ഉണ്ട് അല്ലേ, പി ട്വൽവും ഉണ്ട്. അപ്പോൾ ആ പി ട്വൽവ് നോക്കുമ്പോൾ നോക്കിക്കേ, ഇനി വേറെ ഒന്നും ചെയ്യേണ്ടല്ലേ, ഈ പി ടുവും എപ്പോഴും ഈ പി ട്വൽവ് എന്ന് പറയണതും സ്ട്രെയിറ്റ് ആയിരിക്കും, നേരെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ലൈൻ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചാലും മതി കണ്ടോ, ഇങ്ങനെ വരച്ചാലും മതി. ഓക്കെ, അതുപോലെ തന്നെയാണ് പി ത്രീ എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, പി ഇലവണിന് ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്കെയിൽ വെച്ചെടുത്താൽ നിങ്ങൾക്ക് അളവ് കൃത്യമായിട്ട് കിട്ടും.
കണ്ടോ കിട്ടി. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പി ഫൈവിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പി നയനിൽ നിന്ന് മുകളിലേക്കുള്ളത് കിട്ടും, നയനിൽ നിന്ന് മുകളിലേക്കുള്ളത് കിട്ടി, സിമ്പിൾ അല്ലേ. അതുപോലെ തന്നെ പി സിക്സിൽ നിന്ന് എടുക്കുന്നു, പി എയ്റ്റിൽ നിന്ന് മുകളിലേക്കുള്ളത് കിട്ടി, അതെല്ലാം സെയിമാണ് അല്ലേ, സെയിമാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതിനാണ് പാരലൽ വരക്കാൻ പോകുന്നത്, പി വണ്ണും പി സെവനും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പാരലൽ വരക്കാൻ പോകുന്നത്. എവിടെ നിന്നാണ് നമ്മൾ വരക്കാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഏതിൽ നിന്നാണ്, ഇവിടെ ആർ ടു. ഇവിടെ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, പി ടുവിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ നേരെ നിൽക്കുന്ന ആർ ടുവിൽ നിന്നായിരിക്കും എടുക്കേണ്ടത്. പി ത്രീയിൽ നിന്നാണെങ്കിൽ ആർ ത്രീ ആയിരിക്കും. അത് നമ്മൾ എന്താണോ വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി നോക്കിക്കേ, ദേ സെറ്റ് സ്ക്വയർ ഞാൻ താഴത്ത് വെക്കുന്നു, കണ്ടല്ലോ താഴത്ത് വെക്കുന്നു. അടുത്ത സെറ്റ് സ്കോർ ഇപ്പുറത്ത് വെച്ച് അനക്കാതെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിലൂടെ ഇവനെ മുകളിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഇവനെ ഞാൻ അവിടെ അങ്ങോട്ട് ഉറപ്പിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യും, അതൊന്ന് കട്ട് ചെയ്തേക്കണേ, എന്ത് ചെയ്തു, ഇവിടെ ഉറപ്പിച്ച് നിർത്തുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആ ലൈൻ വരച്ചു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവനെ മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യിക്കും. എന്ത് ചെയ്യും, ദേ ഇവിടെ വരക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ അത് തന്നെ ഉപയോഗിക്കാൻ ചെയ്യാം, ഇവിടെ സ്കെയിൽ വെച്ചതിന് ശേഷം. അപ്പോൾ ഈ പോയിന്റും രണ്ട് സെയിം ആയിരിക്കും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരക്കാം അല്ലേ. ഈ പോയിന്റ് രണ്ടും സെയിം ആയിരിക്കും, നിങ്ങളെടുക്കുന്ന അളവ് വെച്ച് സ്കെയിൽ അപ്പുറത്ത് ക്രോസ് ചെയ്ത് നിൽക്കും, കുഴപ്പമില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ലൈനുകൾ എന്ത് ചെയ്യുക, തുടച്ച് കളയുക കേട്ടോ, കൂടുതലായിട്ട് വരുന്ന പോർഷൻ തുടച്ച് കളയുക. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈൻ തന്നെ ഇപ്പുറത്തേക്കും കിട്ടും, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ വരക്കുന്നു. ഇത്രയും കാര്യം പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, വേറെ ഒന്നും ചെയ്തില്ല. എന്താണ് പറഞ്ഞത്, പി വൺ മുതൽ പി സെവൻ വരെയുള്ള ആ ലൈനിൽ നമ്മൾ പാരലൽ വരക്കുന്നു. ഏതിൽ നിന്നൊക്കെ വരക്കണം, ആർ ടുവിൽ നിന്ന് വരക്കണം, ആർ ത്രീയിൽ നിന്ന് വരക്കണം, ആർ ഫൈവിൽ നിന്ന് വരക്കണം, ആർ സിക്സിൽ നിന്ന് വരക്കണം. അതിനുവേണ്ടി സെറ്റ് സ്കോർ ആദ്യ ഒരെണ്ണം കൃത്യമായി ഫിക്സ് ചെയ്തു, രണ്ടാമ സെറ്റ് സ്കോയർ അതിൻ്റെ 90 ഡിഗ്രി വരുന്ന പോർഷനിൽ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മുകളിലേക്ക് മൂവ് ചെയ്തു. ഇടം വരെയും ആർ ത്രീ വരെയും മൂവ് ചെയ്തു, ആർ ടു വരെയും മൂവ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഇതിൽ രണ്ടിലും മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, വേറെ ഒന്നും ചെയ്തില്ല. സെറ്റ് സ്കോർ പിന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല അല്ലേ, കാരണം ഈ അളവും ഈ അളവും നേരെ സെയിം ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവരങ്ങോട്ട് നേരെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇപ്പുറത്തും വരച്ചു അപ്പുറത്തും വരച്ചു, അതുപോലെ തന്നെ ഇവിടെയും വരച്ചു അപ്പുറ സൈഡും വരച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തു. ഇനി നോക്കിയേ, ഇനി നമുക്ക് വരേണ്ടത് ദേ ഇവിടെ നോക്കിക്കേ, ആർ എയ്റ്റ്. ഇവിടെ പി എയ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർ എയ്റ്റ് വരും, അതുപോലെ തന്നെ പി നയൻ വന്നിട്ടുണ്ടെങ്കിൽ ആർ നയൻ, അതുപോലെ ആർ ഇലവൻ ആർ ട്വൽവ്. എന്ത് ചെയ്യാം, ഇവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി, താഴത്തേക്ക് ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഫോക്കസ് ചെയ്യുക, ഇവിടെ വെച്ചതിന് ശേഷം താഴത്തേക്ക് മൂവ് ചെയ്യിക്കുക, ഇവിടെ ലൈൻ വരക്കാം. ഓക്കെ, വീണ്ടും താഴത്തേക്ക് മൂവ് ചെയ്യാം, എവിടെ ലൈൻ വരക്കാം, ഇവിടെ ലൈൻ വരക്കാം. ഇത് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ സ്കെയിൽ ഇവിടെ വയ്ക്കുന്നു, അപ്പുറത്തെ അളവിന് തന്നെ സെയിം കൊള്ളിച്ച് ഇപ്പുറത്ത് വരും. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കിടക്കാൻ നോക്കുക. അപ്പോൾ എല്ലാ അളവുകളും നമ്മൾ വരച്ചു, പാരലായിട്ട് വരച്ചു, പി വൺ പി സെവൻ എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് നമ്മൾ എവിടെ നിന്നാണ് ആർ ട്വൽവ് ആർ ഇലവൻ ആർ നയൻ ആർ എയ്റ്റ് എന്നിവയിലെല്ലാം വരച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫിഗർ ഏകദേശം വരക്കാനുള്ള കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നോക്കുക, ഇനി നമ്മൾ നമുക്ക് അവിടെ കിട്ടിയ പോയിന്റിന് നമ്മൾ എസ് വൺ എന്നും എസ് ടു, ഇത് ഓൾറെഡി ആർ ഫോർ ആണ്, ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം. അതുകൊണ്ട് അവിടെ എഴുതുന്നില്ല, അടുത്തേക്ക് പോകുന്നു എസ് ഫൈവ്. കാരണം എസ് ഫൈവ് കൊടുക്കാൻ, ഇവിടെ എസ് ഫോർ ആണ് ശരിക്കും വരേണ്ടത്, പക്ഷേ അങ്ങനെ കൊടുക്കുന്നില്ല, കാരണം ഇവിടെ സിമ്പിളായിട്ട് പി ഫൈവ് ആർ ഫൈവ്, അതുകൊണ്ട് ഇവിടെ എസ് ഫൈവ് കൊടുക്കുന്നു, ഇവിടെ എസ് സിക്സ്. ഇതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ലൈൻസ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കളയണം, നിങ്ങൾ റബ്ബർ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് കളയുക, പക്ഷേ ഉള്ള മാത്രം നിർത്തിയാൽ മതിയാവും. എസ് സെവൻ എസ് എയ്റ്റ് എപ്പോഴും മുകളിൽ കൊടുക്കണം കേട്ടോ, എസ് ഇലവൻ എസ് ട്വൽവ് വന്ന് കൊടുക്കുന്നു. അത്രയും വാല്യൂ നമ്മൾ അടയാളപ്പെടുത്തി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആ കിട്ടിയ പോയിന്റിനെ നമ്മൾ എസ് വൺ എസ് ടു എസ് ഫൈവ് എസ് സിക്സ് എസ് സെവൺ എസ് എയ്റ്റ് എസ് ഇലവൻ എസ് ട്വൽവ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി സ്കെയിലോ പെൻസിലോ മറ്റൊന്നും, സോറി, സ്കെയിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ബാക്കി യാതൊരു ടൂൾസ് ഉപയോഗിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു, പെൻസിൽ കൊണ്ട് ആ പോയിന്റുകളെ കൃത്യമായിട്ട് കർവ് ചെയ്ത് വരച്ച് എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റഡ് ആകും. നോക്കിക്കൊള്ളുക, പി വണ്ണിൽ നിന്നും എസ് വണ്ണിലേക്ക് വരക്കുക, പി വണ്ണിൽ നിന്നും എസ് വണ്ണിലേക്ക് വരക്കുന്നു, അതിനുശേഷം എസ് വണ്ണിൽ നിന്നും എസ് ടുവിലേക്ക് വരക്കുന്നു, ആർ ഫോറിലേക്ക് വരച്ചു, ആർ ഫോറിൽ നിന്ന് വീണ്ടും എസ് ഫൈവിലേക്ക് വരച്ചു, എസ് ഫൈവിൽ നിന്നും എസ് സിക്സിലേക്ക് വരക്കുന്നു, പിന്നെ വന്നത് പി സെവനിലാണ്, പി സെവനിൽ നിന്നും എസ് സെവൺ എസ് സെവണിൽ നിന്നും
എൻ്റെ വീഡിയോ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഞെക്കുക. ഓക്കെ.